നമസ്കാരം. മറുനാടൻ ഷാജസ് കറിയ കൊല്ലപ്പെടുമോ? ഇങ്ങനെയൊരു വാർത്ത ഞാൻ പുറത്തുവിടുന്നതിന് പിന്നിൽ ചില കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എന്താണ് കാരണം മറുനാടൻ ഷാജസ് കറിയ കൊല്ലപ്പെടുമോ എന്ന് വാർത്ത ചെയ്യാൻ കാരണം, അദ്ദേഹം ഇപ്പോൾ എറണാകുളം എളമക്കര പോലീസ് എടുത്ത കേസിൽ എറണാകുളം അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ജയകുമാറിൻ്റെ കീഴിൽ ഉള്ള ഒരു അന്വേഷണത്തിലാണ്. എറണാകുളം അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ജയകുമാർ അന്വേഷിക്കുന്നതിന് കാരണം, ശ്രീനിജൻ കൊടുത്ത പരാതി SC ST അട്രോസിറ്റി നിയമങ്ങൾ അനുസരിച്ചുള്ളതായതുകൊണ്ടാണ്. SC ST അട്രോസിറ്റി നിയമങ്ങൾ അനുസരിച്ചുള്ള കേസ് അന്വേഷിക്കുന്നത് DYSP റാങ്കിൻ്റെ കീഴിലുള്ള ആളുകളാണ്, എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെയുള്ള ഈ സംഭവത്തിൽ ഷാജസ് കറിയ ഒളിവിലാണെന്നുള്ള റിപ്പോർട്ടാണ് പോലീസ് പുറത്തുവിടുന്നത്. ഷാജസ് കറിയ ഒളിവിലാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏത് വിധേനയും പിടിക്കണമെന്നുമുള്ള നിർദ്ദേശം പിണറായി വിജയൻ സർക്കാർ കൃത്യമായി നൽകിയിരിക്കുകയാണ്. ഏത് ഉത്തരവും, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവും, ഏത് തെറ്റായ ഉത്തരവും കൃത്യമായി പാലിച്ച് നടപ്പിലാക്കുന്ന ഒരു ഏറാമുള്ളി ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ജയകുമാർ എന്ന് മുൻകാല ചരിത്രം നമുക്കുണ്ട്. അതായത് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ജയകുമാർ. വീണ ജോർജിൻ്റെ ശിങ്കിടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നെ കള്ളക്കേസിൽ കുടുക്കിയത് വീണ ജോർജിൻ്റെ കൊട്ടേഷൻ ടീമിലെ അംഗങ്ങൾ ക്രൈമിൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറുകയും അങ്ങനെ ജോലിക്ക് കയറി ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് ഒരു വനിതാ ജീവനക്കാരി SC ST ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ ജോർജിനെ പോലെ നഗ്നയായി അഭിനയിക്കാൻ പറഞ്ഞു, അനുസരിക്കാത്തതുകൊണ്ട് ലൈംഗിക ചൊവയോടെ ഞാൻ പെരുമാറി എന്ന ഒരു കള്ളപ്പരാതി കൊടുത്ത് അവരെ SC ST വകുപ്പിൽ പെടുത്തി, അട്രോസിറ്റി വകുപ്പുകൾ ഉൾപ്പെടുത്തി എന്നെ സുപ്രഭാതത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ഉദ്യോഗസ്ഥനെ ഞാൻ നേരിട്ട് ബന്ധപ്പെടുകയും ഫോണിലൂടെ ബന്ധപ്പെടുകയും എനിക്കെതിരെ ഇത് കള്ളക്കേസാണെന്നും എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെന്നും എന്തെങ്കിലും കാരണവശാൽ ഒരു കേസുമായി വരികയാണ് എന്നെ വിളിച്ചു വരുത്തണമെന്നും എന്നെ വിളിച്ചു വന്നാൽ ഈ കള്ളക്കേസാണ് തെളിയിക്കുന്ന വ്യക്തമായ രേഖകൾ തരുമെന്ന് പറഞ്ഞിട്ടും വീണ ജോർജിൻ്റെ ശിങ്കിടിയായി പ്രവർത്തിച്ചുകൊണ്ട് എന്നെ കള്ളക്കേസിൽ ഒരു സുപ്രഭാതത്തിൽ വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ ഭാഗം പറയാനുള്ള അവസരം തരണമെന്ന് തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കോടതി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ധിക്കാരമായ നടപടിയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അത്രയും മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അഭയ ഉദ്യോഗസ്ഥൻ്റെ കീഴിലാണ്, അഭയ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുന്ന ഈ കേസിൽ ഷാജസ് കറിയ കൊല്ലപ്പെടുമെന്ന് ഉള്ള ഒരു വിവരം പുറത്തു വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷാജസ് കറിയ പോലീസിന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളിയുടെ ഓഫീസിലേക്ക് നിരന്തരമായി പോലീസ് കടന്നു കയറി അവിടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ വാർത്ത ചെയ്ത ആൾക്ക് മാത്രമാണ് ഉത്തരവാദിത്തമെന്നിരിക്കെ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കെ അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളിയുടെ ഓഫീസ് തകർക്കാൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഇപ്പോൾ നിരന്തരം അവിടെ കേസുമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരയക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അവിടെയുള്ള ജീവനക്കാരെ കേസിൽ കള്ളക്കേസിൽ പെടുത്തുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഷാജസ് കറിയ അവിടെ കേസിൽ ഹാജരാവണമെന്നും അല്ല നേരിട്ട് ഹാജരാവണമെന്നും ഇല്ലെങ്കിൽ സകല ജീവനക്കാരെയും അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുമെന്നുള്ള ഭീഷണിയാണ് ഈ ഉദ്യോഗസ്ഥൻ അവിടെയുള്ള പ്രണയിച്ച പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. തികച്ചും കാടത്തം നിറഞ്ഞ പത്രസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം നടത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. മുമ്പ് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവം നടക്കുന്നത് എൻ്റെ ഓഫീസിൽ ഒരു CCTV ക്യാമറയുടെ മുന്നിൽ വെച്ചാണ് ഈ പെണ്ണിങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത്. ആ CCTV ക്യാമറയാണ് പ്രധാന തെളിവായി എടുക്കേണ്ടതിരിക്കെ ആ CCTV ക്യാമറ എടുക്കുന്നതിന് പകരം എൻ്റെ വീട്ടിലെ സകല സാമഗ്രികളും പിണറായി വിജയനെതിരെയുള്ള വ്യക്തമായ തെളിവുകളും യൂസഫ് അലിയുടെ കേസിലെ ഡോക്യുമെൻസും എല്ലാം കടത്തിക്കൊണ്ടുപോവുക മാത്രം. എൻ്റെ അമ്മ ബേയുടെ ഫോൺ, അതേപോലെ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് അടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തുകൊണ്ടുപോയി പറയുമ്പോൾ എന്തൊരു നീതിബോധമാണെന്ന് ഓർക്കണം. ഇതേപോലെ തന്നെ എൻ്റെ ഓഫീസിലെ സകല കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടേ ഈ കമ്പ്യൂട്ടറൊന്നും ഇതിൽ ബാധകമല്ലാത്തൊരു കാര്യമാണ്. ഒരു പരാതിയിൽ പറയുന്ന പ്രകാരം ഞാൻ അവരോട് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞ CCTV ക്യാമറയാണ് പ്രധാനം.
എന്നാൽ ഞാൻ അവർക്ക് പോലീസിന് ഹാജരാക്കാമെന്ന് പറയുന്ന ഈ പറയുന്ന പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുള്ള ഞാൻ വർക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത്, അതായത് കൃത്യമായി ഞാൻ പറഞ്ഞ അന്ന് ഞാൻ വർക്ക് റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ട് തരാൻ പറഞ്ഞതിനാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കി ഈ കൊട്ടേഷൻ്റെ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെയൊരു കള്ളാരോപണം കൊടുപ്പിച്ചത്. അങ്ങനെയുള്ള സംഭവത്തിൽ എൻ്റെ ഓഫീസിലെ സകല കമ്പ്യൂട്ടറും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തുകൊണ്ടുപോയി ഓഫീസിൻ്റെ പ്രവർത്തനം എല്ലാ തരത്തിലും നിർത്തിവെപ്പിച്ചു. അതാണ് ഈ ഉദ്യോഗസ്ഥൻ മുകളിൽ നിന്ന് അനുസരിക്കുന്ന ഒരു പാവ മാത്രമാണ് എന്ന് പറഞ്ഞത്. അതേ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഷാജസ് കറിയയ്ക്കെതിരെ എല്ലാ തരത്തിലും ഭീഷണിയും അതേപോലെ ഗുരുതരമായ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെ കടന്ന് ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാജസ് കറിയയുടെ ഓഫീസ് പൂട്ടിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് പിണറായി വിജയനിൽ നിന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന ഭൂലോക തട്ടിപ്പുകാരനിൽ നിന്നും, അതോടൊപ്പം തന്നെ ഇപ്പോൾ PV അൻവറാണ് DGP ചമഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന് കൃത്യമായി നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് വീണ ജോർജ് സെക്രട്ടറി ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് നിരന്തരമായിട്ട് ഈ ഉദ്യോഗസ്ഥനെ കണ്ടിട്ടാണ് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ വീണ ജോർജിന് പകരം ഈ PV അൻവറാണ് ഈ ഷാജസ് കറിയെ അറസ്റ്റ് ഈ ഓഫീസ് പൊട്ടിക്കാൻ വേണ്ടി കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല, ആ ഓഫീസിലുള്ളവർക്കും അറിയില്ല. എന്നാൽ അദ്ദേഹത്തെ ഏത് വിധേയനെയും കണ്ടെത്തി അവിടെ ഒരു ഏറ്റുമുട്ടൽ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്നുള്ള കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ എനിക്ക് കിട്ടിയത് ഞാൻ പുറം ലോകത്തേക്ക് അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ല. ധാരാളം വാർത്തകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് PV അൻവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഷാജൻസ് കറിയെ തീർക്കും, മറുനാടൻ ഓഫീസ് പൂട്ടും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിണറായി വിജയനും അതേപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും അതേപോലെ തന്നെ PV അൻവർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. PV അൻവർ അതേപോലെ P ശശിയാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാ കാര്യങ്ങളും. എല്ലാം ഇപ്പോൾ പത്രക്കാരെ മുഴുവൻ കള്ളക്കേസിൽ കൊടുക്കുന്നതും അതേ പോലീസിനെ ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും പോലീസിനെ നിർജ്ജീവമാക്കി കള്ളക്കേസുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാ വൃത്തികെടുക്കലും പോലീസിനെ വലിച്ചഴയ്ക്കുന്നു അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നതും ഇല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കും അല്ലെങ്കിൽ മാറ്റം കൊടുക്കുമെന്ന് എല്ലാ വൃത്തികേടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് P ശശിയുമാണ്. അതേ കള്ളക്കേസ് എടുക്കുക എന്നുള്ളത് ഒരു ഹരമായ നേതാവാണ് P ശശി. 1999 ജൂൺ മാസത്തിൽ ശോഭന ജോർജിനെ ഒരു കള്ളപ്പരാതി വാങ്ങി, അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു കള്ളപ്പരാതി ശോഭന ജോർജിന് കൊടുത്ത് അത് നാല് കോൺഗ്രസ് നേതാക്കന്മാരെയടക്കം നിർബന്ധിച്ച് കൊണ്ടുവന്ന EK നായർക്ക് കള്ളപ്പരാതി കൊടുത്ത് ആ കള്ളപ്പരാതി ഉപയോഗിച്ച് എന്നെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് അതേയോടൊപ്പം തന്നെ അന്ന് അർദ്ധരാത്രി ക്രൈമിൻ്റെ ഓഫീസിൽ കയറി P ശശിയെക്കുറിച്ചടക്കമുള്ള കാസറ്റുകളും അതേപോലെ ശോഭന ജോർജിനെക്കുറിച്ചുള്ള കാസറ്റുകൾ അടക്കം പൊക്കിയ തെളിവുകൾ കടത്തിക്കൊണ്ടുപോയ വില്ലനാണ് ഈ P ശശി. അദ്ദേഹത്തിനെതിരെ തിരുവനന്തപുരം CJM കോടതിയിൽ ഹൈക്കോടതി വിധിക്കനുസരിച്ച് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള ഹൈക്കോടതി വിധിയെ തുടർന്ന് ഞാൻ ക്രിമിനൽ കേസ് കൊടുത്തിട്ടുള്ളതാണ്. കോഴിക്കോട് സബ് കോടതി 300,000 രൂപയാണ് എനിക്ക് ആ കേസിൽ അനുകൂലമായ വിധി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള കള്ളത്തരം ചെയ്ത് പഠിച്ചിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ P ശശി ഇവിടെയുള്ള പോലീസ് സേനയെ കംപ്ലീറ്റ് നിർജ്ജീവമാക്കി ചൊൽപ്പടിയിലേക്ക് നിർത്തി അടിമകളാക്കി അവരെ കൊണ്ട് കള്ളക്കേസെടുപ്പിക്കുകയും ഇല്ലാത്ത പണികളെല്ലാം ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാണ് ഷാജസ് കറിയുടെ ഓഫീസിൽ ജോലിക്കെത്തിയ മറുനാടൻ മലയാളിയിലെ ബാർ ദ ലൈവ് ലെ മുൻ പ്രവർത്തകനായ അവിടുത്തെ എഡിറ്ററായ സുദർശൻ നമ്പൂതിരിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സുദർശൻ നമ്പൂതിരി എന്ന് പറയുന്നത് വളരെ സ്വാത്വികനായ സത്യസന്ധനായ ആരോടും വിരോധമില്ലാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് പോലും വിരോധമില്ലാത്ത ഒരു പത്രപ്രവർത്തകനാണ്. സത്യം സത്യമായി വിളിച്ചു പറയുന്ന നല്ല കഴിവുള്ള ഒരു പത്രപ്രവർത്തകനാണ്. ആ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ച് മറുനാടൻ മലയാളിയുടെ ഓഫീസിലേക്ക്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിനെ അയച്ച് അറസ്റ്റ് ചെയ്യുകയും വരുന്ന വഴിക്ക് സുമേഷ് മാർക്കോപ്പളം എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം വാർത്തകൾ ചെയ്തിരുന്ന ഭാരത് മുൻ ഭാരത ലൈവ് പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കള്ളക്കേസ് എടുപ്പിക്കുന്നതിൽ പോലീസുകാരെ കൊണ്ട് എല്ലാ തരത്തിലും വളഞ്ഞിട്ട് പിടിക്കുന്ന ഒരു രീതിയും ഓഫീസ് ആക്രമിച്ച് നശിപ്പിക്കുന്ന രീതിയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറുനാടൻ മലയാളിയുടെ ഓഫീസിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുക, ഭയത്തിൻ്റെ നിഴലിൽ കൊണ്ടുപോവുക, അവർക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റാതാക്കുക എന്നുള്ള കുതന്ത്രമാണ് പിണറായി വിജയൻ്റെ വലങ്കയ്യായ ഹിറ്റ്ലറേക്കാൾ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് പോലും കാണിക്കാത്ത ഭീകരാവസ്ഥ കാണിച്ചുകൊണ്ട് ഈ പി ശശി ചെയ്യുന്നത്. പി ശശി എവിടെ ഇരുന്നാലും അവിടെ ഇത്തരം കാര്യങ്ങളേ ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് പി ശശിയെ വീണ്ടും ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കൊണ്ടുവന്നിട്ടുള്ളത്. ആ പി ശശിയുടെ കീഴിൽ പോലീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മറുനാടൻ ഷാജൻസ്കരയുടെ ഓഫീസിൽ നടത്തുന്ന ഇത്തരം ഏർപ്പാടുകൾ. ഇപ്പോൾ ഒളിവിലുള്ള ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഷാജൻസ്കറിയ ശരി, അദ്ദേഹം കേസിൻ്റെ ആവശ്യത്തിന് സുപ്രീം കോടതി അടക്കമുള്ള സ്ഥലങ്ങളിലെ പ്രമുഖ അഭിഭാഷകരെ കാണാൻ പോയി എന്നുള്ളതാണ് എനിക്ക് എനിക്ക് കിട്ടിയ വിവരം. അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ ഞാൻ ബ്രിട്ടനിലുള്ളപ്പോൾ അദ്ദേഹത്തെ വാട്സപ്പ് വഴി അദ്ദേഹത്തെ കിട്ടിയിരുന്നു. പിന്നീട് അദ്ദേഹം എൻ്റെ ഫോണൊന്നും എടുത്തിരുന്നില്ല. അദ്ദേഹം എവിടെയാണെന്ന് കൃത്യമായി പോലീസ് കണ്ടെത്തിയെന്നും ആ പോലീസ് പിടിക്കുമ്പോൾ ഏറ്റുമുട്ടൽ നടന്ന രൂപത്തിൽ അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹത്തെ പിടിക്കാൻ പോയ പോലീസ് ഏറ്റുമുട്ടൽ എന്നുള്ള രൂപത്തിൽ അവിടെ അദ്ദേഹം കൊല്ലപ്പെടും. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പോലീസിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇതാണ് പി.വി. അൻവർ ഉദ്ദേശിക്കുന്ന തന്ത്രം. ഇതിൻ്റെ പിന്നിൽ പി.വി. അൻവറുടെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ പി ശശി വഴി പോലീസ് കൃത്യമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ യഥാർത്ഥ വില്ലനായി വരുന്നത് പോലീസ് സേനയിലെ മുമ്പ് ഇതേ പരിചയം കാണിച്ച എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുള്ള കള്ളക്കേസിലാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുള്ള ഹൈക്കോടതി വിധിയിൽ പോലും എനിക്കെതിരെ യാതൊരു തെളിവുകളുമില്ല എന്ന് പറയുന്ന കേസിൽ എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള എറണാകുളത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജയകുമാറാണ് എന്നുള്ളതാണ്. അദ്ദേഹം പാവമാണ്, ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് മുകളിൽ നിന്നുള്ള ഏത് ഓർഡറും അതേപടി അനുസരിക്കുന്ന ആളാണ്. എനിക്ക് ഞാനും അദ്ദേഹവും നല്ല ബന്ധമാണ്. പക്ഷേ പോലീസ് സേനയിലെ മിക്ക ഉദ്യോഗസ്ഥന്മാരുടെയും സ്ഥിതി ഇതാണ്. കാരണം കള്ളക്കേസ് എടുത്തില്ലെങ്കിൽ അദ്ദേഹം അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി വരും. അപ്പോൾ അവർ പറയുന്ന പ്രകാരം കൃത്യമായി പ്രവർത്തിക്കുക. എന്നെ അറസ്റ്റ് ചെയ്ത രീതിയും എന്നെ കോടതിയിൽ ഹാജരാക്കിയ രീതിയും ഇപ്പോൾ ഭാരത് ലൈവിലെ സുദർശൻ നമ്പൂതിരിയും സുമേഷ് മാർക്കോപ്പോളയും അറസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തിരിക്കും ഒരേപോലെയാണ്. അതായത് ഇവരെ ഈ സുമേഷ് മാർക്കോപ്പോളയും ഭാരത് ലൈവിലെ സുദർശൻ നമ്പൂതിരിയും ഒരു വർഷം മുമ്പെടുത്ത കേസിൽ നിരന്തരം അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു. അവർ എല്ലാ തെളിവുകളും നേരിട്ട് വന്നു കൊടുത്തിരുന്നു. കൃത്യമായി അവർക്ക് നോട്ടീസ് കിട്ടുകയും കൃത്യമായി പോലീസ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിൽ കൃത്യമായി അവർ പോലീസ് മുമ്പാകെ ഹാജരായിരുന്നു. അതിനു മുമ്പ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ അവർ ഹാജരായിരുന്നു. അങ്ങനെ ഹാജരായി കൃത്യമായി തെളിവുകൾ കൊടുത്തുള്ള ഒരു സംഭവത്തിലാണ് ഇപ്പോൾ അവരെ രാവിലെ അറസ്റ്റ് ചെയ്ത് തലേ ദിവസം അറസ്റ്റ് ചെയ്ത് രാവിലെ മുതൽ രാത്രി വരെ വെറുതെ നീട്ടി നീട്ടി കൊണ്ടുപോയി അവരെ അവസാനം രാത്രി 12 മണിക്ക് കോടതി മുമ്പാകെ ഹാജരാക്കിയത് അവർക്ക് ജാമ്യം കിട്ടാതാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ എല്ലാ അന്വേഷണവും പൂർത്തിയായിട്ടുള്ള കാര്യത്തിൽ ഒരു അവസാനഘട്ടം മാത്രം ഉണ്ടായിരിക്കെ ഇവരെ 12 മണി വരെ ഹാജരാക്കിയത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുഴപ്പമില്ല, അവർക്ക് നിസ്സഹായരായിരുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അനുസരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. പോലീസുകാരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാണ് ഈ പറയുന്ന ജയകുമാറിൻ്റെ അടക്കം എറണാകുളത്തെ ഈ കേസ് അന്വേഷിച്ചുള്ള സുദർശൻ നമ്പൂതിരിയെയും അതേപോലെ സുമേഷ് മാർക്കോപ്പളയും അറസ്റ്റ് ചെയ്തുള്ള പോലീസുകാരുടെ അവസ്ഥ മനസ്സിലാക്കിയാണ്. ഇതാണ് കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ. മുകളിൽ നിന്ന് പ്രകാരം അനുസരിച്ചില്ലെങ്കിൽ വളരെ ഗുരുതരമായ ശിക്ഷാ നടപടികൾ അവർക്കുണ്ടാകും എന്നുള്ള പേടിച്ചിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അവരുടെ മുഖത്തൊക്കെ ഭയപ്പാടാണ്. മറുനാടൻ ഷാജൻസ്കരയുടെ ഓഫീസിലെ ജീവനക്കാർക്കുള്ള ഭയപ്പാട് തന്നെയാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. അവർ അതിനനുസരിച്ചിട്ട് കൃത്യമായി പ്രവർത്തിക്കുന്നു. എറണാകുളത്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ
കസ്റ്റഡി ഇരുമ്പിൻ്റെ കൂട്ടിൽ നിന്ന് അഴികൾക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തണം എടുത്തയക്കണമെന്ന് പി ശശിയുടെ പി ശശിയോ അല്ലെങ്കിൽ അവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവർക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുകയും ആ ഫോട്ടോ എടുത്ത് വീഡിയോ അയച്ചു കൊടുക്കുകയും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം കുടുങ്ങുന്നത് പോലീസാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഹൈക്കോടതി സെഷൻസ് കോടതി ഷാജിസ് കറിയുടെ ജാമ്യം നിഷേധിച്ചിരുന്നു. ആ ഷജ അവിടെ പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് കൃത്യമായി അതിനുള്ള തെളിവുകൾ പൂർണ്ണമായി സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിൽ അവിടെ സെഷൻസ് കോടതിയിൽ നിന്നും ഒരു അനുകൂലമായതോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ ഉണ്ടാകുമായിരുന്നു. അത് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹണി അൻവർ കേസിൻ്റെ ജസ്റ്റിസ് ജഡ്ജ് സെഷൻസ് ജഡ്ജ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി അൻവർ കേസിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്ക് ശക്തമായ നിരീക്ഷണങ്ങളാണ് വാക്കാലുള്ള നിരീക്ഷണങ്ങളാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തന്നെ പോകേണ്ടി വരും. അതിനെല്ലാ ഏർപ്പാടും ഷാജിൻസ് കറിയ സുപ്രീം കോടതി ചെയ്തിട്ടുണ്ടെന്നുള്ള ചില വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സത്യമാണോ എന്നില്ലാന്ന് എനിക്കറിയില്ല. എന്തായാലും വെള്ളിയാഴ്ച നിർണായക ദിവസമാണ്. ഷാജിൻസ് കറിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. പോലീസിന് പറഞ്ഞാൽ അവർക്ക് അന്ത്യശാസനം പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. ഏത് വിധേനയും എങ്ങനെയെങ്കിലും ഷാജിൻസ് കറിയെ ഒളിവ് താവളത്തിൽ പോയി ആക്രമിച്ചിട്ടാണെങ്കിലും പിടിക്കണം എന്നുള്ളതാണ്. പിടിക്കുക എന്ന് പറഞ്ഞാൽ പി വി അൻവറുടെ ഉദ്ദേശം തീർത്ത് കളയും എന്ന് പറയുന്ന മുൻകൂട്ടിയുള്ള ഗുണ്ടാശൈലിയുള്ള ഡിക്ലറേഷൻ ഷാജിൻസ് കറിയെ തീർത്ത് കളയുമെന്ന് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പി വി അൻവറിൻ്റെ ഓരോ വാക്കുകളും കൃത്യമായി കേരള പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം DGP ചുമതലയുള്ള DGP സ്വയം ചമഞ്ഞ് ഹിറ്റ്ലറുടെ ഭരണത്തിൽ പോലും കാണാത്ത അട്രോസിറ്റി നിരന്തരമായ അട്രോസിറ്റിയാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്ന പത്രപ്രവർത്തകർക്കെതിരെ, കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസും അതേപോലെ അട്രോസിറ്റിയും നടത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്തെ കംപ്ലീറ്റ് പേടിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നു. പത്രക്കാരെ മുഴുവൻ പേടിപ്പിച്ച് നിർത്തുന്നു. ആദ്യം ഏഷ്യാനെറ്റിനെതിരെയായിരുന്നു കേസെടുത്തെങ്കിൽ ഇപ്പോൾ മാതൃഭൂമിക്കെതിരെ കേസെടുക്കുന്നു. മാതൃഭൂമി പ്രവർത്തകനെ അടിച്ചുതാക്കുന്നു. ഇതേപോലെ ഇപ്പോൾ മറ്റു ചാനലുകളിലുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ന്യൂസ് കഫേയുടെ ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിനാണ്. മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറയുന്ന 153A വകുപ്പ് പ്രകാരം രാജ്യദ്രോഹ കുറ്റങ്ങൾക്കാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ ഒരു വകുപ്പാണത്. ഈ വിധത്തിൽ വലിയ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് പത്രപ്രവർത്തകരെയും അതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും കള്ളക്കേസിൽ കുടുക്കി ഇവിടെയുള്ള പ്രതിപക്ഷത്തെ നിശബ്ദരാക്കാനും ജനങ്ങൾ പത്രപ്രവർത്തകരെ ഭീതിയിൽ അകപ്പെടുത്താനും മിണ്ടാതിരിപ്പിക്കാനും വായടിപ്പിക്കാനുമുള്ള പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും ഗുരുതരമായ മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റവും കാടത്തവുമാണ് കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ ഷാജൻസ് ക്രിയയ്ക്കെതിരെ നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.